ഞാനിവിടെയാണെങ്കിൽ വെറുതായിട്ടൊന്ന് കാർട്ടൂനൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എന്തായാലും ഷിൻചാനും പിൻചാനും പോയി വിളിക്കാം. ഓക്കെ, പണ്ടാരി കാർട്ടൂണൊക്കെ കണ്ട് എനിക്ക് മടുത്തു. ഞാൻ എന്തായാലും ഷിൻചാനും പിൻചാനും വിളിക്കും. എവിടാടാ നിങ്ങൾ ഷിൻചാനെ പിൻചാനെ? ഇവന്മാര് ഇവിടെ ഉണ്ടാ? ചോപ്പ് ഇവിടെ ഉണ്ട്. ഇവന്മാരെ കാണാനല്ലോ. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവോ ഡ്രസ് റൂമ്? കടന്നിറങ്ങുന്നില്ല. എന്തായാലും ഇവിടെ ഇല്ല. ഇത് ഇവന്മാരെവിടെ പോയി? ഇവന്മാരാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ കാർട്ടൂൺ ഓഫ് ചെയ്യാണ്ട് അങ്ങനെ ഇട്ടതാണ്. ഞാൻ ഇറങ്ങി എണീച്ചിട്ടപ്പോ അങ്ങനെ ഇരുന്ന് പോയതാണ് കേട്ടോ. അതാണ്, അല്ലാതെ ഞാൻ കാർട്ടൂൺ ഒന്നും കാണൂലേ. നിങ്ങൾ അങ്ങനെ വിചാരിക്കല കേട്ടോ. പക്ഷെ ഇവന്മാര് ഇവിടെയും കാണാൻ ഇനി കൂടിന്റെ ഉള്ളിൽ എങ്ങാനും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇവന്മാര് ഇവിടെ എവിടെ ഇല്ലല്ലോ. ദേവേ, ഇത് എവിടാണ്? ഇനി ഇവിടെ എവിടെ ഒളിച്ചിരിക്കുന്നു? എടാ ഷിൻചാനെ, എടാ ഷിൻചാനെ, ഷിൻചാനെ, എടാ എവിടാടാ ഇവന്മാര്? ഇവന്മാരെ കാണാനില്ല. എടാ ചോപ്പ് നീന്താ. ചോപ്പിന് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല. സിനിപ്പോ അവന്മാരാണെങ്കിൽ ഗ്യാരേജിൽ ചിലപ്പോ നിൽക്കുന്നുണ്ടോ. അതായിരിക്കും ചിലപ്പോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട്. നമ്മളിത് എത്ര കണ്ടതാ. ഇവന്മാര് ഇനി ഇവിടെ എവിടെയെങ്കിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഇവിടം വരെയൊക്കെ അവന്മാരെ പോകാൻ സാധ്യതയില്ല. അല്ലാതെ അവന്മാരെ എവിടെ പോവാനാ? ഇവിടെ എവിടെയും ഇല്ലല്ലോ. ഇവിടുത്തെ ഇവിടുത്തെയും വണ്ടികളും കാണാനില്ല. ഇവിടെ പോയി. സോറി, വണ്ടി ഞാനാണെങ്കിൽ എല്ലാം ഒന്ന് സർവീസിന് കൊടുത്തായിരുന്നല്ലോ. സോറി, എനിക്കെന്നെ ബോധമില്ലല്ലോ. ഇതിന്റെ മേലെ വല്ല ടെന്നീസും കളിക്കുന്നുണ്ടാവോ നോക്കാം നമുക്ക്. ഇവിടെ ഇല്ലല്ലോ ഷിൻചാനും പിൻചാനും. ഇവിടെ ഇവന്മാരെ എവിടെ പോയി? കാണാനില്ലല്ലോ. ഇനി ആരെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാ? നമുക്ക് എന്തായാലും ഒന്ന് ആരെങ്കിലും വിളിച്ചു ചോദിക്കാം. അയ്യോ, എനിക്ക് പേടിയാവുന്നു. സിബിയോടെ വിളിച്ചു ചോദിച്ചാലോ? വേണ്ട, ലെസ്റ്ററെ വിളിക്കാം. ലെസ്റ്റർ കോൾ എടുക്കടാ പട്ടി. ലെസ്റ്ററാണെങ്കിൽ നീ ലെസ്റ്ററിന്റെ അടുത്തോട്ട് വാങ്ങാട്ടോ. ലെസ്റ്റർ പറഞ്ഞു നമുക്ക് എന്തായാലും പോയി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പോയി. അല്ല, സാധാരണ ഇവന്മാര് ഈ ടൈമിൽ സ്കൂളിൽ പോകും. കാര്യം സ്കൂളും ലീവാണ്. ശിവന്മാരത് എവിടെ പോയി? കിഡ്നാപ്പ് ചെയ്യാനൊന്നും സാധ്യതയില്ല. കാര്യം ഇവന്മാരെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇവർക്കുമാർക്കൊക്കെ എന്ത് കിട്ടാനാണ്? ഗ്യാങ്സ്റ്റേഴ്സ് ഇവന്മാരെ കിഡ്നാപ്പ് ചെയ്ത് അവർ 10 നിമിഷത്തിനുള്ളിൽ ഇവിടെ കൊണ്ടുവിടും. അത്രയും കയ്യിലിരിപ്പാണ് എവിടെ പോയി? ഇനി ഇവിടെ എവിടെയെങ്കിലും പോയി? ഇവിടെ എവിടെയും ഇല്ല. നമുക്ക് എന്തായാലും മൈക്കിളിനെ ഒന്ന് വിളിച്ചു ചോദിക്കാം. മൈക്കിളെങ്കിലും എന്തെങ്കിലും ഒരു ആൻസർ പറഞ്ഞാൽ മതി. അതായത് പറഞ്ഞത് നമ്മൾ മൈക്കിളിനെ പോയിട്ടൊന്ന് പിക്ക് ചെയ്യണം. കാരണം മൈക്കിൾ എന്തെങ്കിലും ഒക്കെ ഐഡിയ പറഞ്ഞുതരാന്നാട്ടോ പറഞ്ഞത്. ഇവന്മാരെ കണ്ടുപിടിക്കാം. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ മൈക്കിളിന്റെ അടുത്തോട് പോകണം. ദൈവം, ഈ വണ്ടി എടുത്തിട്ട് വേഗം പോവാം. അതായത് അപ്പൊ നമ്മൾ അങ്ങനെ മൈക്കിളിന്റെ വീട് എത്താറായിട്ട് കേട്ടാ. മൈക്കിളിന്റെ വീട്ടിൽ നമ്മൾ അങ്ങനെ എത്താറായിട്ട്. മൈക്കിൾ ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഓ, മൈക്കിളിനെ നിൽക്കുന്നുണ്ടല്ലോ. മൈക്കിള് വന്ന് കയറി വന്ന് കയറി. ഷിൻചാനി മിൻചാനി ഒന്നും കാണാനില്ല. വേഗം വന്ന് കയറി. എന്തെങ്കിലുമൊക്കെ ഐഡി പറഞ്ഞാടാ. എങ്ങോട്ടെങ്കിലൊക്കെ പോവാ. നമ്മുടെ മൈക്കിള് പറയുന്നുണ്ടോ പറഞ്ഞു ഈ ഇതിന് കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന ആലോചിക്കുക. കാരണം വീട്ടിലൊന്നും ആലോചിക്കണം. വീട്ടിലാണെങ്കിൽ മറ്റേ അമ്മന്റെ ഒക്കെ വലിയ ദേഷ്യത്തിലിരിക്കുക. ഞാൻ ഇന്നലെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി പറഞ്ഞ അവളെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട് അവള് ഭയങ്കര പിണക്കത്തിലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് വേറെ ഏതൊരു സ്ഥലത്ത് പോവാണ് കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് അപ്പൊ നമ്മൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടെന്നീസ് കൊട്ടി വന്ന് ടെന്നീസും കളിച്ച് ആലോചിക്കാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ടെന്നീസ് കളിച്ച് ആലോചിക്കാം. അതാണ് നല്ലത്. എന്റെ പൊന്നെ, ഇവിടെ നോക്കി, ഇവിടെ മൈക്കിള് നോക്കിയുടെ ചരക്ക്. ചേച്ചി ട്രൗസർ ഒക്കെ ഇട്ട് ഇങ്ങോട്ടാന്നാവല് വാട്ടിയ സ്വല്പന്ന റിട്ടേൺ മൈക്കിളാ. മൈക്കിളുടെ അടുത്ത് റിട്ടോ. ഞാനും ഉണ്ട് ടെന്നീസ് കളിക്കാൻ. മൈക്കിള് എന്താണ്? ഓക്കെ ഓക്കെ മൈക്കിൾ, നമുക്ക് ടെന്നീസ് കളിക്കാം. അതല്ലേ നല്ലത്? ഇല്ല, അതല്ലേ നല്ലത്. ടെന്നീസ് കളിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. അല്ലേ അല്ലേ, ഓക്കെ കളിച്ചാലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. ഞാനും മൈക്കിളും കൂടി അങ്ങനെ ഇവിടെ ടെന്നീസ് കോർട്ടിൽ എത്തിയിട്ട് കേട്ടോ. വൈസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ടെന്നീസ് ഓക്കെ എന്തെങ്കിലുമൊക്കെ കളിച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാമെന്നാണ് നമ്മുടെ മൈക്കിള് പറയുന്നത്. നമുക്ക് എന്തായാലും വേം. വൈസ് ഇപ്പൊ നമ്മൾ അങ്ങനെ ടെന്നീസ് കോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. ഈ അടിച്ച് വേം ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയുന്നത്. അങ്ങനെ നമ്മള് ടെന്നീസ് കളിച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എന്റെ പൊന്നി വൈസ്, എന്ത് വ്യൂ അല്ലേ വൈസ്? കൊള്ളാലേ രാവിലെ ഇങ്ങനെ. നമ്മളെന്തായാലും ഈ സ്ഥലത്തോട്ട് പോകണം കേട്ടാ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാന്നാണ് പറയുന്നത് പുള്ളി. എനിക്കാണെങ്കിൽ ഒരു മൂടില്ല. കാരണം നമ്മുടെ ഷിൻചാനി മിൻചാനി കാണാതെ ഇപ്പൊ 2 മണിക്കൂറായി കഴിഞ്ഞു കേട്ടോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഗായ്സ്, അപ്പൊ നമ്മള് ടെന്നീസ് ഒക്കെ കളിച്ചൊരു കാര്യം അങ്ങനെ ആലോചിച്ചു. നമ്മൾ എന്തായാലും ലെസ്റ്ററിന്റെ അടുത്ത് കുറച്ച് ഫണ്ട് വാങ്ങിയിട്ട് ഈ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പം എന്തായാലും നമുക്ക് ഫണ്ട് ഉണ്ടാക്കണം. അപ്പൊ ഫണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളെ അടുത്ത് മൈക്കിൾ ഒരു ജോബ് ചെയ്യാൻ പറയാണ്. എന്തായാലും ഈ മൈക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മൈക്കിളിന് ഈ മാർട്ടി മട്ടാസ ഗ്യാങ് ആയിട്ട് അറിയാം. അവിടെ 2 പിള്ളേർ ഇന്നലെ എങ്ങോട്ടോ തട്ടിക്കൊണ്ട് വന്നു. സോ അപ്പൊ അതുകൊണ്ട് ഇവരായിരിക്കും ചിലപ്പോ അത് എന്നാണ് മൈക്കിള് പറയും. നമുക്ക് എന്തായാലും മൈക്കിള് പറഞ്ഞ ഒരു ജോബും ചെയ്ത് പെട്ടെന്ന് പോവാം. എന്തായാലും മൈക്കിളിനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് മൈക്കിള് പറയുന്ന സ്ഥലത്തോട്ട് പോവാം. ഒന്ന് കേറ്, വന്ന് കേറ്.
അതായത് അപ്പൊ നമ്മള് മൈക്കിളിനെ ഇവിടെ കൊണ്ടുപോയിട്ട് മേലെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എങ്ങോട്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയണം. എന്തായാലും നമ്മൾ ഈ ജോബ് മൈക്കിള് പറഞ്ഞ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ് കിട്ടും. ഈ കാശ് കിട്ടി ഈ തട്ടിക്കൊണ്ടുപോയവരുടെ അടുത്ത് നിന്ന് കാശ് കൊടുത്ത് ഷിഞ്ചാനി മിഞ്ചാനി വാങ്ങിയിട്ട് നമുക്ക് തിരിച്ച് രക്ഷപ്പെടാനാണ് പറയുന്നത്. മൈക്കിള് പറഞ്ഞു, മൈക്കിള് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വന്നിട്ടുണ്ട്, അത് ഒരാൾക്ക് കൊണ്ടുകൊടുത്താൽ ആ പുള്ളി ഒരു വണ്ടി ഒരു വെഹിക്കിള് തരും. ആ വെഹിക്കിള് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ നമുക്ക് കുറച്ച് കാശ് തരാം. അപ്പൊ അത് കൊണ്ടുകൊടുത്ത് നമുക്ക് മാർട്ടി മറ്റാസോന്റെ നിന്ന് ഇവന്മാരെ ഇറക്കി കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ കാശ് കൊണ്ട് കൊടുക്കാൻ കേട്ടോ ആ പുള്ളിക്ക്. ആ പുള്ളി എവിടെയാണോ പിന്നേ ആ ഈ പുള്ളിക്കായിട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ പുള്ളിക്ക് കാശ് കൊടുക്കാം. അതേസമയം നമ്മൾ ഈ പുള്ളിക്ക് കൊണ്ട് കാശ് കൊടുത്തിട്ട് ഈ പുള്ളി ഒരു വണ്ടി ഇവിടുന്ന് തരും. ആ വണ്ടി എടുത്തിട്ട് പോകാണ്ട് പറഞ്ഞു. ഏ ബ്രോ, എന്താ ബ്രോയെ മറ്റേ മൈക്കിള് പറഞ്ഞിട്ട് പറഞ്ഞാണ് ഞാൻ കാശ് കുറച്ച് തരാൻ കഴിയില്ല. എന്തായാലും ബ്രോ അത് എടുത്തോ. ഓക്കെ, നീ ആണല്ലോ മറ്റേ മൈക്കിള് പറഞ്ഞിട്ട് വന്ന മറ്റേ ചെക്ക്. എന്നോ വണ്ടിയിൽ കുറച്ച് കാശ് കൊടുക്കും. ആ കാശ് കിട്ടി. ഞാൻ എന്തായാലും നിനക്ക് വണ്ടി തരാം. വണ്ടി കുറച്ച് ഒരാൾ കൊണ്ട് തരും. അപ്പൊ നീ ആ വണ്ടി എടുത്തിട്ട് ഫാൻസി ഷോറിലൊന്ന് കൊണ്ടുകൊടുക്കും. ഓക്കെ, ഞാൻ എന്തായാലും പോവാണ് കേട്ടോ. ഈ പുള്ളിക്കാര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരനെ വണ്ടി ഇപ്പൊ കൊണ്ട് തരും, അത് നേരെ നമ്മൾ ഫാൻസി ഷോറിൽ കൊണ്ടുപോടുത്താൽ നമുക്ക് കുറച്ച് ക്യാഷ് തരും. ആ ക്യാഷ് കൊണ്ടുപോയി നോട്ടി മട്രാസോന് കൊണ്ടുകൊടുത്ത് നമുക്ക് ഷിഞ്ചാനി മിഞ്ചാനി രക്ഷിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ പുള്ളി ക്യാഷ് കൊടുത്തുണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ആ വണ്ടി വരും കേട്ടോ. എന്തായാലും അതിൽ പോവാം. അതായത് അപ്പം പുള്ളി പറഞ്ഞ പോലെ തന്നെ വണ്ടി നമുക്ക് കിട്ടി കേട്ടോ. ഈ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ എന്തായാലും ഫാൻസിയിൽ കൊണ്ട് കൊടുക്കേണ്ടത്. നമുക്ക് എന്തായാലും ഇരുട്ടിന് മുമ്പ് ഈ വണ്ടി വെളുക്ക് മുമ്പ് ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വരാം. ഓക്കെ, എന്തായാലും നമുക്ക് സാൻഡിയിൽ ഏതെങ്കിലും അപ്പാപ്പൻ ഉണ്ടാവും, അയാൾക്ക് കൊണ്ട് കൊടുക്കാനായിരിക്കും പറയുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സാൻഡിയിലോട്ട് പോവാം. ഭയങ്കര ട്രാഫിക് ആണ് കേട്ടോ. വൈസ് അപ്പം ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് വൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ കൂടി അടിച്ച് പൊട്ടിക്കുക കേട്ടോ. വൈസ് അപ്പം ചാടിച്ചാട് മാക്സിമം കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പിന്നെ പോവാ. എന്റെ പൊന്നെ ഒരു വണ്ടിയുടെ ലൈറ്റ് പോയി. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ സാൻഡി എയർഫീൽഡിൽ എത്തിയിട്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വണ്ടി കൊണ്ട് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ഏതോ ഒരു അപ്പാപ്പനുണ്ട്, ആ അപ്പാപ്പന് വണ്ടി കൊടുക്കാനാണ് കേട്ടോ പറയുന്നത്. അതായത് ആ ഇതാ നിൽക്കുന്നത്, നമ്മുടെ അപ്പാപ്പന ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പുള്ളിക്ക് ഈ വണ്ടി കൈമാറിയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാൻ കേട്ടോ. ഞാൻ വണ്ടി ഇവിടെ കൊണ്ട് വയ്ക്കുന്നത് ഞാൻ മൈക്കിള് പറഞ്ഞിട്ട് വന്നാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പുള്ളി നമുക്ക് ഒരു 30 മില്യന്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇവിടെ വേഗം വിടാം. ഈ ഏരിയ അത്ര ശരിയല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ അതിൽ ഗണ്ണ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പോലീസും എല്ലാ റോബറി ഒക്കെ എപ്പോഴും നടക്കുന്നതാണ് കണ്ടോ. പൊന്നേ ഗൈസ് കൊള്ളാല്ലെ, നൈറ്റ് ആയപ്പോ ഈ സ്ഥലം കാണാൻ ഭയങ്കര ലുക്ക് ഉണ്ട് കേട്ടോ. ഈ ലൈൻ ഭയങ്കര ലുക്ക് ഉണ്ട് ഗൈസ്. നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങളുടെ പേര് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഒരു വണ്ടിയിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്തിട്ടുണ്ടായാലും നമ്മൾ കാണിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് 5000 എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ പേര്. അപ്പൊ പുള്ളിക്കാരുടെ പേര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും ഇനി നിങ്ങളുടെ പേരൊക്കെ ഞാൻ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എന്റെ വീഡിയോയിൽ നിങ്ങൾ മാക്സിമം കമന്റ് ഒക്കെ ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ നിങ്ങളുടെ പേരൊക്കെ ആഡ് ചെയ്യാം. ഗൈസ് എങ്ങനെയുണ്ട്, പേരൊക്കെ ഉള്ളാല് ഫെറാറിയിലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എന്റെ പൊന്നെ ഗൈസ് ഫെറാറി നോക്കി, നമുക്ക് നമ്മുടെ ലെക്ചർ എന്ന വണ്ടിയാണ് ഈ ഫെറാറി ഒക്കെ. എന്നാലും കൊള്ളാം കേട്ടോ, നല്ല വീടൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അടുത്ത ജോബ് ചെയ്യാനായിട്ട് പോവാൻ കേട്ടാ. ഒരു ജോബ് കൂടി നമ്മുടെ മൈക്കിൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ചെയ്തിട്ട് വേഗം നമ്മുടെ നമ്മുടെ ഷിഞ്ചാനി ബിഞ്ചാനി രക്ഷിക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ റോങ് സൈഡ് ആല്. നമ്മള് മൈക്കിൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയ ക്യാമറമാൻ ഇവൻ നമ്മളെ ഒരിക്കൽ ഓട്ടിച്ചതാണ് ഓർമ്മയുണ്ടാ. ഒരു സാധനം മോഷ്ടിച്ചിട്ട് ഇവനെ കാണാനേണ്ട വീണ്ടും പറഞ്ഞു വിട്ട്. ഇവനാണെന്ന് അറിയാമെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഈ ജോബ് ചെയ്തല്ലേ ഒരു സാധനം നമുക്ക് തന്നിട്ട് കേട്ടോ. അത് നമ്മള് മാക്സിമം കൊണ്ട് കൊടുക്കാനാണ്ടോ പറയുന്നത്. ഇവന്റെ ഒരു സാധനം വാങ്ങി നമ്മള് വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മള് കുറച്ച് കുറച്ച് ഫണ്ട് ഉണ്ടാക്കുന്നത്. ദൈവമേ, ഷിഞ്ചാനി മിഞ്ചാനി ഒന്നും വെറ്റാതെ ഇരുന്നാൽ മതി. അവന്മാരിപ്പോ എവിടെയാണ് അതുപോലെ. അതായത് നമ്മൾ അങ്ങനെ എന്തായാലും ഷിഞ്ചാനി മിഞ്ചാനി രക്ഷിക്കാനായിട്ട് ആ ക്യാമറമാൻ തന്ന ഒരു സീരിയോ ആയിട്ട് നമ്മൾ വേറൊരാൾ അടുത്തേക്ക് പോകണം കേട്ടോ. നമ്മളെ വന്നത് ആ പുള്ളിക്കാരനെ ഇനി കാണണം. എന്നിട്ട് ആ പുള്ളിക്കാരനെ കുറച്ച് കാശ് വാങ്ങിയിട്ട് വേണം നമ്മുടെ മാർട്ടി മദ്രാസിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ഷിഞ്ചാനി മിഞ്ചാനിയും രക്ഷിക്കണം. ഈ മാർട്ടി മദ്രാസ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരനൊന്നല്ലോ കേട്ടോ. വൈസ് അയാളാണ് ഈ ഗാങ്സ്റ്റേഴ്സിലെ വലിയ ആളാണ്. അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. അയാൾ നമ്മളുടെ ഷിഞ്ചാനി മിഞ്ചാനി കൊല്ലാതെ ഇരുന്നാൽ മതി. വരാം അത്രയും വലിയ പണക്കാരൻ സമ്പന്നമാണ് അവൻ. എന്തിനാണ് അവൻ നമ്മുടെ പിള്ളേരെ തട്ടിക്കൊണ്ട് നമ്മളെ വില വെച്ചെന്ന എന്താവട്ട്. നമുക്ക് എന്തായാലും ഈ കാശ് കൊണ്ട് കൊടുത്ത് ഷിഞ്ചാനി മിഞ്ചാനി രക്ഷിക്കാം. പെട്ടെന്ന് തന്നെ ആദ്യം ഇമ്മമാരുടെ അടുത്തോട്ട് പോട്ട്. പുള്ളിക്കാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരുടെ അടുത്ത് നമ്മൾ ഈ സാധനം കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് കൊടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ എന്തായാലും സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. ഇത് കിട്ടിയാൽ ഈ ക്ലിപ്പ് ബോർഡ് കൊണ്ടുകൊടുക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ്. സിഡിയുടെ ഒരു സാധനം ഇരിപ്പുന്നുണ്ട് അന്ന് തോന്നുന്നു. നമ്മൾ അതും കൊണ്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതും കൊണ്ടുവരുന്ന മെല്ലെ ഇവിടുന്ന് ഉള്ള പരിപാടിയാണ്. അപ്പോഴാണ് നമ്മുടെ ലെസ്റ്റർ വിളിച്ചു പറയുന്നത്, കുറച്ച് ഫണ്ട് കൂടി വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, വേറൊരു സ്ഥലത്തോട് കൊണ്ടുപോയി
ഒരു സാധനം കൂടി കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ ഈ വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, മൂഞ്ചും തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആ ലൊക്കേഷനോട്ട് പോവാം. അങ്ങോട്ട് ആ ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ ഈ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് എന്തൊരു കാര്യം കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാൻ. പൊന്നി ഞങ്ങള് ഇവിടെ എത്തിക്കും. നമ്മൾ ഈ സയന്റിസ്റ്റിന്റെ അടുത്താണ്, ഇവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ആ സയന്റിസ്റ്റിന്റെ അടുത്ത് ഈ ക്ലിക്ക് ബോർഡ് പോലത്തെ വേറെന്തൊരു സാധനം കൊണ്ട് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും പാക്ക് പൊട്ടിച്ചിട്ടില്ല, എന്തായാലും സയന്റിസ്റ്റിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. നമ്മുടെ സയന്റിസ്റ്റിന് ആ സാധനം കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സയന്റിസ്റ്റ് നല്ല ഭയങ്കര സാധനം കൊണ്ടുകൊടുത്ത് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകണം, എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ മാറ്റി മദ്രസാന്റെ അടുത്തായിരിക്കും നേരത്തെ. ഈ മാറ്റി മദ്രസാന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ലെസ്റ്റർ നമ്മളെ വിളിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. നീ വെറുതെ പൈസയും കൊണ്ട് പോവണ്ട, ഈ പൈസക്ക് പകരം ഞാൻ എനിക്ക് ടെവറിനെയും മൈക്കിളിനെയും കൂടെ വിടാം. അവരാകുമ്പോ ഒരു ഗൺ നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് ഷിൻചാനും പിഞ്ചാനും ഇറക്കിക്കൊണ്ട് വരുന്ന വഴിക്ക് അവന്മാരെ ഫുൾ അടിച്ചിടുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പൈസ എടുത്ത് സേഫ് ആവുകയും ചെയ്യാം, ഷിൻചാനും പിഞ്ചാനെ കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഇത് നമ്മൾ ആരോടും പറയാതെ വെച്ചിരിക്കാൻ സസ്പെൻസ് ആയിട്ട് എങ്ങനെയുണ്ട് കാര്യം. നമ്മൾ ടെവർ വിളിച്ചിട്ടായിരുന്നു. വേറെ നീ എവിടെയാണ്? ഞങ്ങൾ എന്തായാലും നേരെ നമ്മുടെ ഡി എച്ചിന്റെ അടുത്തോട്ട് എത്താം. അവിടെയാണ് മാർട്ടി മദ്രാസോ നിൽക്കുന്നത് നിന്റെ ഷിൻചാനും പിഞ്ചാനും പിടിച്ചിട്ട്. അപ്പൊ നീ എന്തായാലും അങ്ങോട്ട് വന്നാ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. കാര്യം മാർട്ടി മദ്രാസോ പറഞ്ഞ പോലെ മാർട്ടി മദ്രാസോക്ക് കൊടുക്കാനുള്ള കാശുമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഡി എച്ചിന്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സിറ്റിയിലാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ഉണ്ട്. നമുക്ക് എന്തായാലും മാർട്ടി മദ്രാസോനെ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, മാർട്ടി മദ്രാസോ വിളിച്ചിട്ട് എന്ത് പറയും നമുക്ക് നോക്കാം. ഹലോ മാട്ടി മദ്രാസോ അല്ലേ? ഞാൻ ഫ്രാങ്ക്ലിനാണ്. നിങ്ങൾ പറഞ്ഞ കാശോടെ ഞാൻ ഇവിടെ ഡി എച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ എന്തായാലും അവരെ വിട്ടുതരുമല്ലേ? ഏത്? ഹലോ ഫ്രാങ്ക്ലിൻ, കാശായിട്ട് വന്നു. നീ എന്തായാലും നമ്മുടെ ഡി എച്ചിലോട്ട് വന്നു, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ നല്ല മിടുക്കനാണല്ലോ, പറഞ്ഞ കാശ് പറയുന്നതിന് മുമ്പാണല്ലോ കൊണ്ടു വന്നത്. എന്തായാലും നിങ്ങൾ ഇപ്പൊ പോവാലോ എനിക്ക് വീട്ടിൽ. ഇനി എന്താണ് സന്തോഷിച്ചോ? എന്തായാലും ഫ്രാങ്ക്ലി എണ്ണം വന്നിട്ട് ഇവന്മാരെ എല്ലാവരും അടിച്ചിട്ട് നമ്മളെ കൊണ്ടുവന്നാണ് പറയുന്നത് കാര്യം. അപ്പൊ എന്തായാലും ഇവിടെ ഇവന്മാർക്ക് കാശ് കൊടുക്കാമെന്നല്ലേ ഫ്രാങ്ക്ലി ബായി വരുന്നത്. ഫ്രാങ്ക്ലി ബായി വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധി കാണും, കാരണം ഞാനാണല്ലോ ഫ്രാങ്ക്ലിന്റെ ഇപ്പൊ എപ്പോഴും നടക്കാറ്. എന്തായാലും ഇവന്മാരെ കടിച്ചിട്ട് നമ്മുടെ പൈസ നമ്മളുമായിട്ട് എന്തായാലും ഫ്രാങ്ക്ലി ബായി ഇവിടുന്ന് രക്ഷപ്പെടും. ഏടാ 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 മാർട്ടി മദ്രാസോ, നീ തീർന്നടാ, നീ തീർന്ന്. അപ്പൊ നമ്മളങ്ങനെ മാട്ടി മദ്രാസോനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ മാട്ടി മദ്രാസോ പറഞ്ഞു ഡി എച്ചില് പുള്ളി ഉണ്ടെന്ന്. അപ്പൊ പുള്ളിക്ക് കൊണ്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ വിട്ടു തരാന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലീസിനും അവരെ അറിയിച്ച് അതിക്രമമൊന്നും കാണിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്ലാൻ വേറെയാന്ന് അമ്മമാർക്ക് ആർക്കും അറിയില്ല, ഷിൻചാൻ പോലും അറിയില്ല. നമ്മളപ്പോ എന്തായാലും അവരെ വിളിക്കാൻ വേണ്ടി ഡി എച്ചിന്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ട്രാഫിക് കൂടുതലാണ്, പക്ഷെ ചെറുതായിട്ട് കുറവുണ്ട്. മഴ പെയ്യാനും ഒരു ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് ഇരുട്ടുമായി. ഇനി പെട്ടെന്ന് തന്നെ ഇത് കൊടുത്തിട്ട് നമുക്ക് പോകണം. ഇവിടെ നമ്മുടെ മൈക്കിളും ട്രെവറും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്റെ പൊന്നു ഇത് ആണോ? എന്റെ പൊന്നു ഇത് കണ്ടിട്ടൊരു കൊല്ലസങ്കേതം പോലും ഉണ്ട്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. എന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കും കേട്ടോ. എന്റെ പൊന്നു കൊള്ളാം. ഈ ടി എച്ച് ഷട്ടർ തുറന്ന് നമുക്ക് ഉള്ളിൽ കയറാൻ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രൈവർ അതുപോലെ തന്നെ മൈക്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ നമ്മളൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എത്തും മുമ്പേ അവന്മാർ ലൊക്കേഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി ഷിൻചാനും പിഞ്ചാനും പിക്ക് ചെയ്ത് വരട്ടെയുള്ളൂ. ആ താമസം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇവിടുത്തെ ഉള്ള ഗാങ്സ്റ്റേഴ്സിനെ ഫുൾ അടിച്ചിട്ടിട്ട് ആ കാശുമായിട്ട് എസ്കേപ്പ് ആവാന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയും. അപ്പൊ മാക്സിമം ഒന്ന് ചാടിച്ചാൻ നിൽക്കുക കേട്ടോ. ഭയങ്കര ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. നോക്കി എന്തായാലും പെട്ടെന്ന് തന്നെ ഇവര് രക്ഷിച്ചിട്ട് ഇവിടുന്ന് വേഗം പോകണം. ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അധികം നിൽക്കരുത്, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. കണ്ടോ ക്യാമറയൊക്കെ ഉണ്ട്, കണ്ടോ വാണിംഗ് ക്യാമറ ഓപ്പറേറ്റ് ഇൻ ദിസ് ഏരിയ. കുഞ്ഞു കാശ് ഇത് കണ്ടോ, ഇത് ഫുള്ള് മാർട്ടി മദ്രാസിന്റെ ആൾക്കാരാണ് കേട്ടോ. ഫുള്ള് രണ്ടും പിടിച്ച് നിൽക്കുന്നത് ഫ്രാങ്ക് ട്രവറെ മൈക്കിളെ നോക്കിയോ. കഴിച്ച് ഇവിടെയൊക്കെ ഒന്ന് നോക്കിയ കഴിച്ച് എന്റെ പുണ്യ. അവന്റെ നമുക്ക് അസോൾട്ട് റൈബിള് അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടോ. ഇപ്പടി ഒരു ചേട്ടൻ പൊന്നെ ചേട്ടന്മാരെയൊക്കെ ഗണ്ണാണ് കേട്ടാ. എന്റെ പൊന്നെ ഇതവിടെ ഇതാ നമ്മുടെ ഇൻചാനി, ഇതാ നമ്മുടെ എങ്ങനെയാ നോക്കി ഡുബ്ലി കയറാൻ പൊന്നു. ഓ ഗൈസ്, അപ്പൊ നമ്മളെങ്ങനെ മാട്ടി മദ്രാസോന്റെ അടുത്തെത്തിൻ്റെ കേട്ടോ. എന്റെ എന്നെ ഗൈസ് ഇവരെയൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അവരപ്പ വെടിവെച്ചിടും. മാട്ടി മദ്രാസോ ഞാൻ എത്തി. അപ്പൊ നീ പറഞ്ഞ കാശ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവറും അതുപോലെ തന്നെ മൈക്കിളും ഉണ്ട്. നീ പറഞ്ഞ 50 കോടി നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും നീ അത് ഇവരെ തന്നു വിടുക. അത് അപ്പൊ നമ്മുടെ ലെസ്റ്റർ നിനക്ക് നിന്റെ അക്കൗണ്ടിലോട്ട് അയച്ചു വിടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് അതുപോലെ ആടാടാ പിന്നെ അങ്ങനെ ആവട്ടെ. എന്തായാലും നീ പൈസ എന്തായാലും ഉമ്മാരെ കൊണ്ടുവെക്കും. എന്തായാലും ലെസ്റ്റർ നമുക്ക് പൈസ അയക്കുമല്ലോ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എന്തായാലും പോക്കോ. പിള്ളേരൊക്കെ നോക്കണേ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിഡ്നാപ്പൊക്കെ ചെയ്യില്ല. നിനക്കതൊരു ബുദ്ധിമുട്ടാവും.
ഞാനിനി ഇവരെ അങ്ങനെ വിടുമൊന്നുമില്ല. ഞാനിവരെ ഇനി പൂട്ടിയിട്ടിട്ട് എങ്ങോട്ട് പോകുള്ളൂ. എനിക്കാണെങ്കിൽ വർക്കൊന്നുമില്ല. ട്രവറിനെയും മൈക്കിളിനെയും ലെസ്റ്ററിൻ്റെ ഒപ്പം നടന്നു ഇങ്ങനെ ഓരോ ജോബ് പിടിച്ചാണ് ഞാൻ കാശ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതേമാരി കിഡ്നാപ്പ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എന്തായാലും ഞാൻ ഇവന്മാരെന്തായാലും കൊണ്ടുപോകണം. എടാ വാടാ, നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്? നാട്ടിൽ കണ്ടോസമാവൻ ഇഷ്ടപ്പെട്ടാണ് എൻ്റെ പൊന്നോ കൈസോ. അങ്ങനെ ഒരു വ്യക്തി നമ്മൾ ഇവിടുന്ന് എല്ലൊന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രൈവറും മൈക്കിളൊക്കെ കൂടി ഇവന്മാരെല്ലാം ഒരു അടിച്ചങ്ങിയിട്ട് അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എൻ്റെ പൊന്നി ഇവന്മാരെ കൂടെ ഗിൽഡ് കണ്ടാ എൻ്റെ പൊന്നി. എടാ നീയൊക്കെ തീർന്നടാ അല്ലേ നമ്മടുത്ത ഇവൻ്റെ കടി. അപ്പം നമ്മളെങ്ങനെ മെല്ലെ ഇവിടുന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ. കഴിച്ച് ഈ ഷട്ടർ നമുക്ക് വേഗം പുറത്ത് കിടക്കണം. എടാ ഷിൻചാനെ പിഞ്ചാനെ ഒന്ന് വേഗം പാടാം. ഇവന്മാരെന്ത് സ്ലോ മോഷനാണ്. ആ വന്നു കഴിഞ്ഞാൽ എടാ വേഗം ഇങ്ങോട്ട് ചാടി വന്നു. നമുക്ക് എന്നാലും പെട്ടെന്ന് പോകാം. ഇനിയാണ് നമ്മുടെ മൈക്കിളും ട്രവറും കൂട്ടി ബാക്ക് വഴി ചെന്ന് ഇവന്മാരെ ഫുൾ അടിച്ചിടാൻ പോകുന്നത്. അതെന്തായാലും നമുക്ക് കാണാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് പെട്ടെന്ന് ഇവരെയും കൊണ്ട് പോകണം. ഇവിടുന്ന് നിൽക്കണ്ട, ഇവിടുന്ന് എസ്കേപ്പ് ആവാനാണ് ലെസറും വിളിച്ച് പറഞ്ഞത്. വേഗം നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. കഴിച്ച് അപ്പം അങ്ങനെ നേരം പരവരാന്ന് വെളുത്തുണ്ട് കേട്ടോ. നമ്മുടെ ഷിൻചാനെയും പിഞ്ചാനെയും കൊണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. ഞാനാണെങ്കിൽ നമ്മുടെ മറ്റേ ഗ്രാൻഡ് ഇല്ലേ, ഇവിടെ സർവീസിന് കൊടുക്കുന്നതായിരുന്നു ഇതിൻ്റെ അടുത്ത്. നമുക്ക് ആ വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അവിടെ നമ്മുടെ ലെസ്റ്ററും മൈക്കിളും ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മള് നമ്മുടെ ഈ വണ്ടി നമ്മളിവിടെ സർവീസ് വാഷിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വാങ്ങിയിട്ട് നമ്മൾ ഇവരെയും കൂട്ടിയിട്ട് നല്ല നമ്മുടെ വീട്ടിലോട്ട് പോവാൻ പോവാണ്. അവിടെ നമ്മുടെ ലെസ്റ്ററും അതുപോലെ തന്നെ മൈക്കിളൊക്കെ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവരെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. കാരണം ഭയങ്കര ലെസ്റ്ററാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചത് കാരണം ഇവന്മാര് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ. എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ നമ്മുടെ ചോപ്പിനെ നമുക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം ചോപ്പാണെങ്കിൽ ഓടിപ്പോയി നേരെ നമ്മുടെ ലെസ്റ്ററിന്റെ വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചോപ്പിനെയും അവിടെ കൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ലെസ്റ്റർ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയി നോക്കാം എല്ലാവരും സേഫ് ആണോ എന്ന്. മൈക്കിൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രവർ തിരിച്ച് നേരെ ട്രവറിന്റെ നാട്ടിലോട്ട് പോയിട്ടുണ്ട്. സാൻഡി ഷോറിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അതൊന്ന് കാർഡായിട്ട് മേലെ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ നോക്കുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വീഡിയോസിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ബെല്ലൈക്കൺസ് ഒക്കെ വളരെ കുറവാണ്. കാരണം എല്ലാവരും കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഇടവഴിയിൽ എത്തിയിട്ട് നമുക്ക് എന്തായാലും തിരിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് കേറാം. പൊന്നെ വണ്ടി അങ്ങോട്ട് പോയി ഇടിച്ച തന്നെ ഇപ്പൊ ഈ വണ്ടി ആണെങ്കിൽ വളക്കാനിരിക്കാനൊക്കെ പോകണം. കൈസ് അങ്ങനെ നമ്മുടെ വീട് എത്തിയിട്ട് കണ്ടോ. നമ്മുടെ വീടിനെ കണ്ടോ, ഒരു നമ്പർ ഒക്കെ ഉണ്ട്. 3 7 1 എന്തായാലും കൊള്ളാലേ. ഓ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞോളൂ നമ്മുടെ വീട്ടിലെത്തിയിട്ട് കൈസ് ഒക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചോപ്പാണെങ്കിൽ ഇവിടെ വിശന്നിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ലെസ്റ്റർ ആണെങ്കിൽ കുറച്ച് ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാനീ കഴിച്ചിട്ട് ഇവിടെ ഫുള്ളാണ് ഈ കാട്ടോട്ട് മെഴുകിയിട്ടുണ്ട്. ഓ എന്താ പൊന്നെ, നമ്മളെ കണ്ടപ്പോ കണ്ട ഷിൻചാനും ഷിൻചാനും കണ്ടപ്പോ കണ്ട സന്തോഷം കണ്ടാ എന്റെ എന്റെ പൊന്നു. എടാ ഒന്ന് അടങ്ങി നിൽക്കടാ ചോപ്പേ. അപ്പൊ എങ്ങനെ നമുക്ക് മൈക്കിളോട് നിൽക്കാം. മൈക്കിള് നീ എന്താ എങ്ങനെ എങ്ങനെയുണ്ട്? അപ്പൊ അവന്മാരെ പൊന്നല്ലേ നീ ഫുള്ള്? അതൊന്നും പറയാ, ഞാൻ അവന്മാരെ അടിച്ചിട്ട് ആ ഫണ്ട് എടുത്തോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. കാരണം ഞാൻ അടിച്ചിട്ട് പുറകെ വഴി തന്നെ പോലീസ് ഫുള്ള് വന്നടാ. എന്നെ എന്തായാലും കിട്ടിയില്ല. എന്തോ നമ്മുടെ പഴയ വണ്ടിയുടെ നമ്പർ നോട്ടാക്കിയതുകൊണ്ട് ഞാൻ ആ വണ്ടി അവിടെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് അങ്ങനെ ലെസ്റ്ററിനെ ഫണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലെസ്റ്റർ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഈ കാര്യം ഇവന്മാരൊക്കെ കൊണ്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകും. എന്തായാലും ഇവന്മാരെ തിരിച്ചു കിട്ടിയില്ലേ, സന്തോഷിക്കണം നീ ഒന്ന്. അത് പിന്നെ അത്രേ ഉള്ളൂ മൈക്കിളെ. ഞാൻ എന്തായാലും ഇവന്മാരൊക്കെ കൊണ്ട് ഔട്ടിങ്ങിന് പോകുന്നത് കൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഫെസ്റ്റിവൽ നമ്മുടെ സിറ്റിയിൽ വരുന്നുണ്ട്. അപ്പൊ അത് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 1000 ലൈക്കാണ്. അപ്പൊ അത്ര എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തിക്കാം. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കുക കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ലെസ്റ്ററും മൈക്കിളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഞാനപ്പോ എന്തായാലും ഈ വീഡിയോ നൈസ് ആയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യണം. പാട്ട് ഒരു കിട്ടിലും വീഡിയോ ആയിട്ട് വരുന്നവരെ.